ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പൈനാപ്പിൾ കേസരിയുടെ റെസിപ്പി നോക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം പൈനാപ്പിൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പൈനാപ്പിൾ വേണം. പൈനാപ്പിൾ ഇപ്പം എത്രയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പം ഒരു കപ്പ് പൈനാപ്പിൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പേസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ രണ്ട് കഷ്ണം പൈനാപ്പിൾ എടുത്ത് ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആക്കിയിട്ട് മുറിക്കുക. അതിനുശേഷം അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി അഥവാ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിൽ അരച്ചാലും മതി. ഇനി നമ്മൾ പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു കപ്പ് റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിൽ കൂടുതൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, പ്രശ്നമില്ല. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പൈനാപ്പിൾ അരച്ച് വെച്ചതും കൂടിയിട്ട് ഇതിൽ ചേർക്കുക. അപ്പം ആ ഒരു കപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് മഞ്ഞപ്പൊടി ചേർക്കേണ്ടത്. എന്തായാലും പൈനാപ്പിൾ കേസരി ആകുമ്പോൾ ഒരു മഞ്ഞ കളർ വേണമല്ലോ. അപ്പം കളർ വേണമെങ്കിലും ചേർക്കാം, ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ പൈനാപ്പിളിൻ്റെ കളർ എന്തായാലും ഉണ്ട്. അപ്പോൾ ഇതൊന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് പ്യൂരി ആയിട്ട് കിട്ടുന്നവരെ, നല്ല വെന്ത് കിട്ടുന്നവരെ. അതിനുശേഷം രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പം ഒരു കപ്പ് പൈനാപ്പിൾ പ്യൂരി ഇട്ടതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഇപ്പം പ്യൂരി ഇല്ലാതെ ഉണ്ടാക്കണമെങ്കിൽ നമ്മളിപ്പം മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കേണ്ടി വരും ഒരു കപ്പ് റവയ്ക്ക്. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഇടേണ്ട. അതിനുശേഷം നമ്മൾ റവ വറുത്ത് വെച്ചത് ഇടുക. അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ആ പാനിൽ നിന്ന് വിട്ട് വരുമ്പം ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയും ഞാൻ ഒരു കപ്പ് തന്നെയാണ് ചേർക്കണമെന്ന് വെച്ചാൽ, എത്രയാണോ റവ എടുത്തിരിക്കുന്നത് അത്ര തന്നെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ അത്രയനുസരിച്ച് മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. എണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ നന്നായിട്ട് അങ്ങ് തെളിഞ്ഞ് വരും. അതുവരെയാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് വരും. അപ്പോൾ അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണമെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ തണുത്തിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത് അത്രേ ഉള്ളൂ നമ്മുടെ റവ കേസരി, അതും പൈനാപ്പിളിൻ്റെ റവ കേസരിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും സ്വീറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് റവ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനി പൈനാപ്പിൾ ഇല്ലെങ്കിൽ കുറച്ച് ഏലക്കായോ എന്തെങ്കിലും ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടാൽ മതി. അങ്ങനെ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്തേക്കണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.